കൊല്ലത്ത് ആറ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കലിൽ മുഖ്യമന്ത്രിയുടെ പരിപാടി കണക്കിലെടുത്താണ് നടപടി. രണ്ട് പരിപാടികളാണ് ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഉള്ളത്. മുഹമ്മദ് ഇമ്രാൻ ചേരിയാണ്. ഇമ്രാൻ വീണ്ടും പഴയതുപോലെയുള്ള ക്രമീകരണങ്ങളിലേക്ക് നീങ്ങുന്നു. പ്രതിഷേധ സാധ്യത എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിൽ രണ്ട് പരിപാടികളാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളത്. ഒന്ന് റവന്യൂ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ഒരു പരിപാടി, അത് കൊല്ലം ടൗൺ ഹാളിലാണ് ഉള്ളത്. പിന്നാലെ തന്നെ 5 മണിയോടുകൂടി തന്നെ ALU സംസ്ഥാന സമ്മേളനമാണുള്ളത്. ഇത് വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ QAC ഗ്രൗണ്ടിലാണ് നടക്കുക. ഏതായാലും ഈ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പോളയത്തോട് 4, ചവറയിൽ 2 പ്രവർത്തകരെയുമാണ് കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി RS അബിൻ, പിണക്കൽ ഫൈസ, ശ്രീകുമാർ അമൽ തുടങ്ങിയവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഏതായാലും ഇത്ര പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് വരുന്ന വഴി, അതായത് കൊല്ലത്തേക്ക് എത്തുന്ന വഴി, കൊട്ടിയത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. ഏതായാലും 4 പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി P രാജീവിന്റെ പരിപാടിക്ക് കരിങ്കൊടി കാണിക്കാൻ എത്തിയവരും ഒപ്പം തന്നെ DYFI പ്രവർത്തകരും തന്നെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു. ഏതായാലും അത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം ഇവിടെ മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ട്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നത്, അതായത് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെ എല്ലാം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അമ്പലി. ശരി ഇമ്രാൻ.